ഞാൻ ഡോക്ടർ അശ്വിൻ മാത്യു തോമസ്, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഈ ഒക്ടോബർ 29 വേൾഡ് സ്ട്രോക്ക് ഡേ ആയിട്ട് ആചരിക്കുന്ന അവസരത്തിൽ സ്ട്രോക്ക് അഥവാ മസ്തിഷ്ക ആഘാതം എന്നതിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഈ വർഷത്തെ വേൾഡ് സ്ട്രോക്ക് ഡേ തീം എന്നത് ടുഗെദർ വി ആർ ഗ്രേറ്റർ ദാൻ സ്ട്രോക്ക് എന്നതാണ്. എന്നാൽ നമ്മൾ ഒരുമിച്ചാൽ സ്ട്രോക്ക് എന്ന അസുഖത്തിനേക്കാൾ വലുതാണ് എന്നാണ് ഇതിൻ്റെ തീം. തലച്ചോറിൻ്റെ രക്തക്കുഴൽ ബാധിക്കുന്ന അസുഖങ്ങളിൽ നാഡീവ്യവസ്ഥയിൽ തകർച്ചയുണ്ടാക്കുന്നതിനാണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം എന്ന് പറയുന്നത്. രക്തക്കുഴലുകൾ അടവുകളോ രക്തധമനി പൊട്ടി രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ നമുക്ക് തലച്ചോറിലേക്കുള്ള രക്തഓട്ടം തടസ്സപ്പെടുകയും തലച്ചോറിലേക്കുള്ള പോഷകങ്ങൾ കുറയുകയും ജീവവായു കുറയുകയും ചെയ്യുന്നുണ്ട്. മസ്തിഷ്കത്തിൻ്റെ ഏത് കോശങ്ങളാണ് നഷ്ടപ്പെടുന്നത് അതനുസരിച്ചുള്ള ലക്ഷണങ്ങളാണ് പ്രകടമാകുന്നത്. ഇപ്പോൾ മറ്റുള്ള അവയവങ്ങളിൽ നമുക്ക് നഷ്ടം സംഭവിച്ചാൽ അത് മാറ്റിവെക്കാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ മസ്തിഷ്ക ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. നഷ്ടപ്പെട്ട കോശങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുകയും ഇല്ല. ഇതുകൊണ്ട് ഈ സ്ട്രോക്ക് എന്നുള്ള അസുഖത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായി മസ്തിഷ്കാഘാതം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും അതിന് വേണ്ട രീതി കൃത്യമായി ചികിത്സ നേടുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ കാര്യം. ഹൃദ്രോഗത്തിന് കാരണമായ അസുഖങ്ങൾ തന്നെയാണ് മസ്തിഷ്ക ആഘാതത്തിനും കാരണമായ അസുഖങ്ങൾ. കോമൺ ആയി പറഞ്ഞാൽ രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ, പ്രമേഹം, ഡയബറ്റീസ്, മദ്യപാനം, പുകവലി, ഹൃദ്രോഗങ്ങൾ, വാൽവിൻ്റെ തകരാറ്, അടുപ്പിൻ്റെ അവതാളം എന്നിവയും സ്ട്രോക്കിന് കാരണമാകുന്നു. രണ്ടാമതായി മസ്തിഷ്ക ആഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഇതിന് നമ്മൾ ഒരു ന്യൂമോണിക് ഉപയോഗിക്കും. ബി ഫാസ്റ്റ്, ബി ഫോർ ബാലൻസ്, ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ. ഇ ഫോർ ഐസൈറ്റ്, ഐയുടെ പ്രശ്നങ്ങൾ, കാഴ്ച പ്രശ്നങ്ങൾ. എഫ് ഫോർ ഫേസ്, മുഖം ഒരു സൈഡിലേക്ക് ഓടിപ്പോവുക, മുഖത്തിൻ്റെ തളർച്ച. എ ഫോർ ആംസ്, കൈകാലുകൾക്ക് വരുന്ന ബലക്കുറവ്. എസ് ഫോർ സ്പീച്ച്, സ്പീച്ചിൻ്റെ സംസാരത്തിൻ്റെ വ്യത്യാസം, സംസാരത്തിൻ്റെ ആശയം നൽകുന്നതിനുള്ള വ്യക്തമല്ലാതിരിക്കുക. ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്. ടി ടൈമിന് വേണ്ടിയാണ്. ടൈം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനത്തെ സിംറ്റംസ് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറെ സന്ദർശിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. മൂന്നാമതായി ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് ഭേദമാകുകയോ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് പിന്നെ തിരിച്ചു വരികയോ ചെയ്യുവാണെങ്കിലും ഒരു ഡോക്ടറെ സന്ദർശിച്ച് നിർദ്ദേശം തേടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവയെ ടി എ എ എന്ന് പറയും. ടി എ എ ഭാവിയിൽ സ്ട്രോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഡോക്ടറെ സന്ദർശിച്ച് കാണിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമതായി ഈ ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളെ ഉടനെ തന്നെ ഏറ്റവും അടുത്ത് ഒരു ആധുനിക ചികിത്സാ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രോക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സമയമാണ്. ടൈം ഇസ് ബ്രെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 6 മണിക്കൂറിൽ നമുക്ക് പേഷ്യൻറ്റിനെ ഏറ്റവും നിർണായകമായ സമയമാണ്. അപ്പോൾ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ചികിത്സ ആരംഭിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ട്രോക്ക് ഡേ നമ്മളെല്ലാവരും ഒരുമിച്ച് ജാഗ്രതയോടെ സ്ട്രോക്കിനെതിരെ പൊരുതാം.